കുറച്ച് നാളുകളായി സംസാരിക്കണം എന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കഥ പറയാം, അത് തന്നെ വെറും ഒരു കഥയല്ല, കെട്ടുകഥയല്ല. പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയാക്കി മാറ്റിയ ഒരു കണ്ടന്റാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് പെൺകുട്ടികൾ ഹോസ്റ്റലിൽ ഒരു കുട്ടിയുടെ ബാച്ചലർ പാർട്ടി ആഘോഷിക്കുകയാണ്. ഡ്രിങ്ക്സും അതുപോലെ എൻജോയ് ചെയ്യാനുള്ള മറ്റു പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ്മെൻറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഒരു എരിവും കൂടിയുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കോണ്ടംസും അതുപോലെ ഗർഭനിരോധന ഗുളികകളുമായിരുന്നു. അവരുടെ ആ ഒരു സംഭവം വളരെ ചിരിയുണ്ടാക്കി, വളരെ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് തന്നെ കൊണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ റൂമുകളെല്ലാം പെയിൻറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ റൂം ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാഗും സാധനങ്ങളെല്ലാം മറ്റൊരു റൂമിലാണ് വെച്ചത്. ചില ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഈ ഒരു കാര്യം അറിഞ്ഞ് കിട്ടി. യഥാർത്ഥ കാരണം എന്താണെന്നുള്ളതൊന്നും അവിടെ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല. ആളുകൾ ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ നാട്ടിലും വീട്ടിലും എല്ലാം പാട്ടായി, പ്രശ്നങ്ങളായി. നാട്ടുകാരുടെ കുത്തുവാക്കും വീട്ടുകാരുടെ സങ്കടവും ആ കുട്ടിയെ ഒരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചു. ആത്മഹത്യ മാത്രമാണ് ആ കുട്ടിയുടെ മുമ്പിലുള്ള ഒരു പോംവഴി. വിഷം കഴിച്ചു, പക്ഷേ മരിച്ചില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒടുവിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ആ കുട്ടിക്ക് നടക്കാൻ സാധിക്കില്ലായിരുന്നു. ആ കുട്ടിയുടെ ശരീരം തളർന്നുപോയി. ഈ ഒരു കാര്യം നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് നോവിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്, കേക്കിൽ മുക്കിയെടുക്കുക, അല്ലെങ്കിൽ കളറുകൾ വെച്ചെറിയുക, മുട്ട എറിയുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ മറ്റ് പല ആഘോഷങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള ചില കൈവിട്ട കളികൾ ആഘോഷത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട്. പലപ്പോഴും ഒരു അപകടത്തിലേക്ക് ചെന്ന് വീഴാറുള്ള ഈ ഒരു കാര്യങ്ങൾ ആ അപകടത്തിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചാണ് ആളുകളിലെത്തുന്നത്. ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും അതൊരു വിഷയമായിട്ട് സംസാരിക്കാറില്ല. ഇപ്പോൾ പലപ്പോഴും മുട്ട കൊണ്ടുള്ള ഏറ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും അങ്ങനെ സംസാരിക്കപ്പെടാറില്ല. പക്ഷേ സംസാരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു വലിയ അപകടം പറ്റിയതിന് ശേഷം മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നവദമ്പതിമാരുടെ റൂമിലേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ട് എവിടുന്നോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അവർ ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ, അതൊക്കെ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വാർത്തയിലെല്ലാം അതിൻ്റെ ഇരകളായിത്തീരുന്ന ആ വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്തയിൽ ആ കുട്ടി മരിക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വാർത്തയായിട്ട് മാറിയില്ല. ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും കൈവിട്ട കളികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടമാകും വിധം ഉള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കുക. ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ഒരു കണ്ടന്റിനെ പറ്റിയുള്ള നിങ്ങളുടെ ആശയങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര നിന്നുള്ളൂ.